നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ പാതയിലാണിപ്പോൾ സീ മലയാളം ന്യൂസ് വാർത്താ സംഘമുള്ളത്. ഉള്ളൂരിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രധാന റോഡ്. പക്ഷേ അപ്പോഴും ഈ റോഡ് യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ വാഹനങ്ങൾ റോഡിൻ്റെ ഇരുവശത്തും പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൂർണ്ണമായും ഇത്തരത്തിൽ നടപ്പാതയിലേക്ക് കയറിയാണ് ഈ വാഹനത്തിൻ്റെ ടയർ ഉൾപ്പെടെ നിൽക്കുന്നത്. നമുക്ക് ഇവിടെ മാത്രമല്ല, ഈ റോഡിൻ്റെ ഇരുവശത്തും ഇത് തന്നെയാണ് കാഴ്ചകൾ. ഈ നിയമലംഘനത്തിന് കൃത്യമായ നടപടി വേണമെന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി സീ മലയാളം ന്യൂസ് വിവിധ റിപ്പോർട്ടുകളിലൂടെ തന്നെ അത് കൃത്യമായി തുറന്നു കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഗതാഗത കമ്മീഷണർ ഈ വിഷയത്തിൽ നിന്ന് ഇടപെട്ടതിന് പിന്നാലെ തന്നെ നിയമലംഘനങ്ങൾക്കെതിരെ അതികർക്കശമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാൻ സാധിക്കുന്നത്. ആംബുലൻസുകൾ ഉൾപ്പെടെ 24 മണിക്കൂറും ചീറിപ്പായുന്ന ഇടമാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു കേന്ദ്രം. വലത് ഭാഗത്ത് നിന്നാണ് ഇടതുഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ ഓരോരോ കാറുകളും ഇത്തരത്തിൽ നടപ്പാതകളിലൂടെ കയറിയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആംബുലൻസുകൾ ഉൾപ്പെടെ കടന്നു പോകുന്ന പാതയാണ്. ഇതുവഴി ഫുട്പാത്തിലൂടെ സാധാരണക്കാരന് നടന്നു പോകാൻ കഴിയാത്ത വിധത്തിലാണ് ഇങ്ങനെ വാഹനങ്ങൾ ഫുട്പാത്തുകൾ കയ്യേറി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അല്ല, ഞങ്ങൾക്ക് മാത്രമായിട്ട് ഫുട്പാത്തിൻ്റെ മുകളിലൊരു നിയമ നടപടിയൊക്കെ നടത്താൻ പറ്റില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹകരണത്തോടു കൂടി, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ, അതേപോലെ തന്നെ അവിടുത്തെ പഞ്ചായത്തിൻ്റെ കോർപ്പറേഷൻ്റെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം സ്ഥലങ്ങളിലുള്ള അവരുടെ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടീമായിട്ടുള്ളൊരു ഡ്രൈവാണ് അടുത്തത്. അത് ഫുട്പാത്തിൻ്റെ ഡ്രൈവാണ്. ഉള്ളൂർ മുറിഞ്ഞ പാലത്തെ ജി ആശുപത്രിക്ക് മുന്നിലാണിപ്പോൾ സീ മലയാളം ന്യൂസ് ഉള്ളത്. ഇതുവഴി ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാൻ കഴിയാത്ത വിധത്തിലാണ് ഈ അനധികൃത പാർക്കിംഗ് എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ തന്നെ ഒരു വാഗണാർ കാറ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു. ഒരു ഇരുചക്ര വാഹനം അതിൻ്റെ മുൻവശത്ത് തന്നെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതുവഴി കഷ്ടിച്ചല്ലാതെ ഒരാൾക്ക് നടന്നു പോകാൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാന റോഡാണ്. രണ്ട് വശങ്ങളിലൂടെയും 24 മണിക്കൂറും വാഹനങ്ങൾ ചീറിപ്പായുന്ന ഇടമാണ്. തന്ത്രപ്രധാനമായ ഓഫീസുകൾ, സ്ഥാപനങ്ങൾ, മെഡിക്കൽ കോളേജ്, സ്വകാര്യ ആശുപത്രി ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രമാണ്. പക്ഷേ അപ്പോഴും ഈ അനധികൃത വാഹന പാർക്കിംഗ് വരുത്തി വയ്ക്കുന്ന വലിയ തോതിലുള്ള അപകടവും ഒപ്പം തന്നെ കടുത്ത നിയമലംഘനവും, അതിനെതിരെയാണ് നടപടി സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനധികൃതമായിട്ടാണ് സാധാരണ കാൽനട യാത്രക്കാർ നടന്നു പോകേണ്ട സ്ഥലത്താണ് ഈ ഇരുചക്ര വാഹനങ്ങളും ഒപ്പം തന്നെ കാറുകളും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഫുട്പാത്തിലൂടെ ഇങ്ങനെ വാഹനം പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന സ്പെസിഫിക് ആയിട്ട് ദൃശ്യങ്ങൾ സഹിതം നൽകി കഴിഞ്ഞാൽ അവർക്ക് തന്നെ നടപടി ഉണ്ടാകും. തീർച്ചയായിട്ടും അതിന് വാട്സാപ്പ് നമ്പർ തന്നെ ഉണ്ട്. ആ വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നമുക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈറ്റിൽ തന്നെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും, പബ്ലിക്കിന് വേണമെങ്കിലും എടുത്തിട്ട് അയക്കാം. അത് ആ രീതിയിലാണ് ഞങ്ങൾ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ പറഞ്ഞ അൺഓതറൈസ്ഡ് ഓൾട്ടറേഷൻ നടത്തുന്നവരെ വീടുകളിൽ പോയിട്ട് വണ്ടി കണ്ടെത്തുന്നതുമൊക്കെ ചെയ്യുന്നത് ആ രീതിയിലാണ്. അതുപോലെ അവർക്കതൊക്കെ കൊടുക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഇങ്ങനെ നിയമലംഘനങ്ങൾ കാണിച്ചുകൊണ്ട് ഫുട്പാത്തുകളിലേക്ക് കയറ്റിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് കൃത്യമായി പിഴ ഈടാക്കാനുള്ള സംവിധാനം കൂടി മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനുമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ പിഴ ഈടാക്കുന്നതും നടപടികൾ സ്വീകരിക്കുന്നതും പേരിന് മാത്രം ഒതുങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യവും. മോട്ടോർ വാഹന നിയമത്തിലെ 279 വകുപ്പ് പ്രകാരം നടപടികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോടതിക്കാണ് പിഴത്തുക തീരുമാനിക്കാനുള്ള അധികാരമുള്ളത്. IPC 179 വകുപ്പ് പ്രകാരം പോലീസിന് നടപടികൾ എടുത്തു കഴിഞ്ഞാൽ 1,000 രൂപ വരെ പിഴ ഈടാക്കാനുള്ള അധികാരവും കൃത്യമായി ഈ ഫുട്പാത്തുകളിലെ നിയമലംഘനങ്ങളിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻഫോഴ്സ്മെൻ്റ് നടപടികൾ മോട്ടോർ വാഹന വകുപ്പും പോലീസും ശക്തിപ്പെടുത്തും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് സീ മലയാളം ന്യൂസിനുമുള്ളത്. അക്കാര്യം ഗതാഗത കമ്മീഷണർ നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഈ ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറാമാൻ PV രഞ്ജിത്തിനൊപ്പം തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് അഭിജിത്ത്, സീ മലയാളം ന്യൂസ്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.